മലയാളികളായ നമ്മൾ ബംഗാളികളെന്ന് വിളിക്കുന്ന അതിഥി തൊഴിലാളികളെന്ന് ഓമന പേരിൽ അറിയപ്പെടുന്ന അന്യ സംസ്ഥാന തൊഴിലാളികളെ കണ്ടുപിടിക്കണം. കാരണം മറ്റൊന്നുമല്ല, അവരുടെ ഐക്യം. ഒറ്റ ഫോൺ കോളിൽ ആയിരങ്ങൾ ഒത്തുകൂടാനുള്ള ശേഷിയാണ് ഇന്ന് അവർക്ക് കേരളത്തിലെമ്പാടുമുള്ളത്. ഒന്നും രണ്ടും സംഭവമല്ല, പല സംഭവങ്ങളാണ് ഈ അടുത്തിടെ കേരളത്തിൽ അരങ്ങേറിയത്. അവർ പലതും നമ്മളെ കാണിച്ചു തന്നു. ഈ ലോക്ക്ഡൗൺ തുടങ്ങിയപ്പോൾ തന്നെ കോട്ടയം പായിപ്പാട് എന്ന സ്ഥലത്ത് അവർ ഒത്തുകൂടി. ആ സംഭവം നമ്മൾ മറന്നിട്ടില്ല. അവർക്ക് തിരിച്ച് നാട്ടിലേക്ക് പോകണമെന്ന് പറഞ്ഞ് ആരുടെയോ ഒരു ഫോൺ കോളിൽ നിന്നും ആയിരങ്ങളാണ് അവിടെ ഒത്തുകൂടിയത്, അവർ അവിടെ പ്രതിഷേധിച്ചത്. കോഴിക്കോട് കൊയിലാണ്ടിയിൽ ഇതേ ആവശ്യമുന്നയിച്ച് അവർ ദേശീയപാത ഉപരോധിച്ചു പ്രതിഷേധിച്ചു. കണ്ണൂരിലും അവർ ഇത് തന്നെ ആവർത്തിച്ചു. അവർ ഒത്തുകൂടി. തിരുവനന്തപുരം പേട്ടയിൽ അവർ ഒത്തുകൂടിയെന്ന് മാത്രമല്ല, പോലീസിനെ ആക്രമിക്കുക വരെ ചെയ്തു. പോലീസിനെ ആക്രമിക്കുകയും കല്ലെറിയുകയും വരെ ചെയ്യാനുള്ള ധൈര്യം അവർക്ക് ലഭിച്ചു. അതെങ്ങനെ ലഭിച്ചു, എവിടുന്ന് ലഭിച്ചു? പേട്ട സർക്കിൾ ഇൻസ്പെക്ടർ ഉൾപ്പെടെയുള്ള 4 പോലീസുകാർക്കാണ് അവരുടെ കല്ലേറിലും ആക്രമണത്തിലും പരിക്കേറ്റ് ആശുപത്രിയിലായത്. ഇതാ ഏറ്റവും ഒടുവിൽ പാലക്കാട് കഞ്ചിക്കോട്ടും അവർ പ്രതിഷേധിച്ചു. അവർ പോലീസിനെയും ഫയർഫോഴ്സിനെയും ആക്രമിച്ചു. മാത്രമല്ല, അവരെ ആക്രമിച്ചത് കൂടാതെ അവരുടെ വാഹനങ്ങളും ആംബുലൻസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങളും തല്ലി തകർത്തു. പാലക്കാട്ട് കഞ്ചിക്കോട്ട് അവർ ഒത്തുകൂടിയത് അവർക്ക് നാട്ടിൽ തിരികെ പോകാനല്ല. അവരിൽ 3 തൊഴിലാളികൾ കഴിഞ്ഞ ദിവസം രാത്രിയിൽ കഞ്ചിക്കോട് റെയിൽവേ പാളത്തിൽ മരിച്ചു കിടന്നു. അതിൽ പ്രതിഷേധിച്ചാണ് അവർ ഒത്തുകൂടിയത്. കഴിഞ്ഞ ദിവസം രാത്രി 10:30 മണിയോടെയാണ് ഇവരെ റെയിൽവേ ട്രാക്കിൽ കണ്ടത്. ജാർഖണ്ഡ് സ്വദേശികളായ ഹരിഓം, കാൻഹായി, അരവിന്ദ് കുമാർ എന്നീ 3 പേരെ കണ്ടെത്തിയത്. IIT ക്യാമ്പസിലെ കരാർ തൊഴിലാളികളാണിവർ. അതുവഴി കടന്നുപോയ ട്രെയിൻ തട്ടിയാണ് ഇവരുടെ മരണമെന്ന് പോലീസ് പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തി. കഞ്ചിക്കോട് IIT സമീപമുള്ള റെയിൽവേ ട്രാക്കിലാണ് ഇവരെ കണ്ടെത്തിയത്. ഇവരിൽ 3 പേരിൽ ഹരിഓം കുനാൽ മരിച്ച നിലയിലും മറ്റ് 2 പേർ ഗുരുതരമായി പരിക്കേറ്റ നിലയിലുമാണ് കണ്ടെത്തിയത്. ഇതിൽ പരിക്കേറ്റ 2 പേരെയും ജില്ലാ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴിയാണ് മരിച്ചത്. ഇവർ മരിച്ച സംഭവം കൊലപാതകമാണെന്നാരോപിച്ചാണ് അവരോടൊപ്പമുള്ള ബംഗാളികൾ ബഹളം വെച്ചതും പ്രതിഷേധിച്ചതും മറ്റ് സ്ഥലങ്ങളിൽ നിന്നെല്ലാം ആളുകൾ അവിടെ എത്തി ഒത്തുകൂടിയതും. റെയിൽവേ ട്രാക്കിൽ മരിച്ചു കിടന്ന മൃതദേഹം ആശുപത്രിയിലേക്ക് പോസ്റ്റ്മോർട്ടത്തിനായി മാറ്റുവാനായി എത്തിയത് ഫയർഫോഴ്സ് ആണ്. പക്ഷേ ഈ ഫയർഫോഴ്സിനെയും പോലീസിനെയും ഈ ബംഗാളികൾ കടന്നാക്രമിച്ചു. അവരുടെ ആക്രമണത്തിൽ ഇവർക്ക് പരിക്കേൽക്കുകയും ആംബുലൻസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ അവർ തല്ലി തകർക്കുകയും ചെയ്തു. 6 ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരാണ് ഇവരുടെ ആക്രമണത്തിൽ പരിക്കേറ്റ് ചികിത്സയിലുള്ളത്. എന്നാൽ സംഭവസ്ഥലത്തെത്തിയ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരും RDO ഉൾപ്പെടെയുള്ള ഉന്നത അധികാരികൾ ഇവരുമായി സംസാരിച്ച് ഒരിക്കലും ഇത് കൊലപാതകമല്ല, ട്രെയിൻ തട്ടിയുള്ള അപകട മരണമാണെന്ന് ഇവരെ ബോധ്യപ്പെടുത്തി. ഇവരെ ബോധ്യപ്പെടുത്താൻ മാരത്തോൺ ചർച്ചകൾ നടത്തിയാണ്, അറിയാവുന്ന ഭാഷയിലെല്ലാം പറഞ്ഞ് മാരത്തോൺ ചർച്ച നടത്തിയാണ് ഇവരെ ഇത് കൊലപാതകമല്ല, അപകട മരണമാണെന്ന് ബോധ്യപ്പെടുത്തിയത്. പക്ഷേ അവർക്കത് ആദ്യം തന്നെ അത് ബോധ്യപ്പെട്ടിരുന്നു. എങ്കിലും പ്രതിഷേധിക്കാൻ ഒരു കാരണം കൂടെ അവർ കണ്ടെത്തി. ഓരോരുത്തർക്കും സർക്കാർ 50 ലക്ഷം രൂപ വീതം നഷ്ടപരിഹാരം കൊടുക്കണം. ഓരോരുത്തർക്കും 50 ലക്ഷം വീതം. അങ്ങനെ 3 പേർക്ക് 1.5 കോടി രൂപ കേരള സർക്കാർ അവർക്ക് നഷ്ടപരിഹാരമായി ഈ മരിച്ച ആളുകളുടെ ബന്ധുക്കൾക്ക് കൊടുക്കണം. ഇതാണ് അവരുടെ പിന്നീടുള്ള ആവശ്യം. ഒടുവിൽ അതിനും ചർച്ചകൾ നടത്തി. അതിൻ്റെ അടിസ്ഥാനത്തിൽ മൃതദേഹം നാട്ടിലെത്തിക്കാമെന്നും കൂടെ പോകുന്നവരുടെ ചെലവ് ഉൾപ്പെടെ സർക്കാർ വഹിക്കാമെന്നും ഉന്നത ഉദ്യോഗസ്ഥർ അവർക്ക് ഉറപ്പ് കൊടുത്തതിന് ശേഷമാണ് അവർ പിരിഞ്ഞുപോയത്. ഇതൊക്കെയാണെങ്കിലും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. അവർ ചോദിച്ച നഷ്ടപരിഹാര തുക ഒന്നും രണ്ടുമല്ല, ഓരോരുത്തർക്കും 50 ലക്ഷം രൂപ വീതം. ഇത് തീരെ കുറഞ്ഞു പോയെന്നേ എനിക്ക് അഭിപ്രായമുള്ളൂ. ഇത് ഇവർക്ക് ചോദിക്കാനുള്ള ആർജവം എവിടുന്ന് കിട്ടി? ആരാണ് ഇവർക്ക് പിന്നിലുള്ളത്? ആരാണ് ഇവരെ സഹായിക്കുന്നത്? ഏത് രാഷ്ട്രീയ പാർട്ടികളാണ് ഇവരെ സഹായിക്കുന്നത്? നമ്മുടെ നാട്ടിലുള്ള എത്രയോ സഹോദരി സഹോദരന്മാർ ട്രെയിൻ അപകടത്തിൽ മരിച്ചിട്ടുണ്ട്. അവരാരും കേരള സർക്കാരിനോട് 50 ലക്ഷം പോയിട്ട് 5 ലക്ഷം പോയിട്ട് 5000 രൂപ പോലും നഷ്ടപരിഹാരം ചോദിച്ചിട്ടില്ല. ചരിത്രങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവുന്നതേ ഉള്ളൂ. നമ്മുടെ ഓരോരുത്തരുടെയും ചെറുതും വലുതുമായ നികുതി ഇനത്തിൽ സർക്കാരിന് കൊടുക്കുന്ന പണമാണ്, അതിൽ നിന്നാണ് അവർ 50 ലക്ഷം രൂപ വീതം 1.5 കോടി രൂപ അവർ ചോദിച്ചത്.
ഇവരുടെ ഒരു നയാ പൈസയെങ്കിലും അതായത് ഒരു ചില്ലി കാശെങ്കിലും സർക്കാർ ഖജനാവിൽ വരുന്നുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കും. മാസം തോറും ആയിരങ്ങളോ പതിനായിരങ്ങളോ അല്ല, 25,000 അതിനു മുകളിലുമാണ് ഇവർ ഓരോരുത്തരും ഓരോ മാസവും അവരവരുടെ നാട്ടിലേക്ക് അവർ അയക്കുന്നത്. അത് കൂടുതലും ഇവിടുത്തെ SBI ബാങ്കുകളുടെ ബ്രാഞ്ച് മുഖേനയാണ് അവർ അയക്കുന്നത്. നമുക്ക് കാണാൻ പറ്റും മാസം അവസാനങ്ങളിൽ ഇവരുടെ ബാങ്കിന് മുന്നിലുള്ള തിക്കും തിരക്കും. ഒരു രൂപ പോലും ഇവരുടെ നികുതി ഇനത്തിലോ അല്ലെങ്കിൽ മറ്റു വിധത്തിലോ സർക്കാരിനോ സർക്കാർ ഖജനാവിലോട്ട് ലഭിക്കുന്നില്ല. ഇങ്ങനെ പോയാൽ അവർ 50 ഇപ്പൊ ചോദിച്ചോളൂ, ഇങ്ങനെ പോയാൽ ഇവർ സർക്കാരിന് തലവേദനയാകും. സംശയമില്ല, ഇവർ സർക്കാരിന് ബാധ്യത തന്നെയാകും. ഇത് ഒരു സംഭവമല്ല, രണ്ടല്ല, പല തവണയായി അവർ ഉദ്യോഗസ്ഥന്മാരെ ആക്രമിക്കുകയും പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഒന്നും രണ്ടും തവണയല്ല. നമ്മൾ കാണണം ഇവരെ നമ്മുടെ സർക്കാർ ഈ ലോക്ക്ഡൌൺ കാലത്ത് നൽകിയ കരുതലാണ് ഇവർക്ക് ഇങ്ങനെ ഒരു ഏളുതരം ഉണ്ടാവാൻ കാരണമെന്നാണ് പലരുടെയും അഭിപ്രായം. അതുകൊണ്ടാണ് എന്തും ചെയ്യാം എന്തും പറയാം എന്നൊരു തോന്നൽ ഇവർക്കൊക്കെ ഉണ്ടായത്. ഇവരെ സർക്കാർ എങ്ങനെയാ കണ്ടത്? തലയിൽ വെച്ചാൽ പേനരിക്കും, തറയിൽ വെച്ചാൽ ഉറുമ്പരിക്കും. ആ രീതിയിലല്ലേ ഇവരെ അതിഥി തൊഴിലാളികളെന്നും പറഞ്ഞ് സർക്കാർ സംരക്ഷിച്ചത്? ഇവർക്ക് ഇവരുടെ ക്യാമ്പുകളിൽ സമയം പോക്കുന്നതിന് കാരംസ് ബോർഡ് ഉൾപ്പെടെയുള്ള കളിക്കോപ്പ് വരെ കൊണ്ടുകൊടുത്ത സർക്കാർ ഉദ്യോഗസ്ഥരെ നമ്മൾ കണ്ടു. പിന്നെ എങ്ങനെ ഇവർക്ക് ഇതൊക്കെ ചെയ്യാതിരിക്കാനൊക്കും? ഇവർ ഇതും ചെയ്യും, ഇതിനപ്പുറവും ചെയ്യും. വരും കാലങ്ങളിൽ ഇതൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം.